ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുജി സുജിയുണി വ്ലോഗ്സ് ഞാനെന്നൊരു വെജിറ്റബിൾ കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കട്ട്ലൈറ്റിൻ്റെ റെസിപ്പിയാണത് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലേറ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ബീട്ട് നന്നായി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചത് വേണം നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു വലിയ സവാള പിന്നെ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ആവശ്യമാണ് ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വഴറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ പുള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ മൂന്നും ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ മസാലകളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് വെക്കണം അതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ കൈയോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി കട്ട്ലേറ്റ് മുക്കിയെടുക്കാനായിട്ട് മൈദമാവ് തയ്യാറാക്കാം മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോഴിമുട്ടയും ചേർക്കാവുന്നതാണ് അതിനായിട്ട് മൂന്ന് ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് ആക്കി എടുക്കേണ്ടത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് ആണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത് അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ല പൊടിയായി വന്നിട്ടുണ്ട് ഞാൻ ഈ കട്ട്ലിറ്റ് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് പൊട്ടാറ്റോ മിക്സ് ഫില്ല് ചെയ്തു കൊടുക്കാം ഇവ നന്നായിട്ട് ഫില്ലായി വന്നിട്ടുണ്ട് ഇത് നല്ലൊരു ഷേപ്പാണ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് നമുക്കിനി കയ്യിലേക്ക് കമുത്തിയെടുക്കാം ഇപ്പോൾ കമുത്തിയെടുത്ത് കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലേക്കായിരിക്കണം നമ്മളിത് മുക്കിയെടുക്കുന്നത് നന്നായിട്ട് മുക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ഇതുപോലെ തന്നെ എല്ലാ പൊട്ടാറ്റോ മിക്സും നമുക്ക് ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഈ കട്ട്ലൈറ്റ് നന്നായിട്ടൊരു പകുതിയോളം മുങ്ങിക്കിടക്കേണ്ട രീതിയിൽ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കട്ട്ലൈറ്റ് വെച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്